ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രേസിമല്ലു. പുതിയ തരം ഒരു വൈറസ് ഇന്ത്യയിൽ രൂപം കൊണ്ടിരിക്കുന്നു. അതും 6 പേർക്ക് ഈ ഇന്ത്യയിൽ വന്നിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു വൈറസിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ B.1.617.2 എന്നാണ് ജനകമായി ഈ ഒരു വൈറസിനെ പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ വീഡിയോയിലേക്ക് പോവാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എല്ലാവരും നമ്മൾ കൊറോണ സെക്കൻഡ് വേവിൽ ഏറ്റവും അതിരൂക്ഷമായ ഒരു ഘട്ടത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വളരെ അധികം തന്നെ സ്ഥിതിഗതികളൊക്കെ വളരെ മോശമായ രൂപത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇന്ത്യയിൽ നിന്നല്ല, എല്ലാവിടെയും ഇപ്പോൾ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഈ കൊറോണ സെക്കൻഡ് വേവിൻ്റെ ഒരു എന്താ പറയുക, ഒരു സംഭവം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ഈ ഇന്ത്യയിൽ തന്നെ ഒരു പുതിയ തരം, അതായത് കൊറോണയുടെ ഒരു വകവേഗം എത്തിയ ഒരു പുതിയ തരം വൈറസ്. ഇപ്പോൾ കൊറോണയുടെ വകവേഗം എത്തിയ കുറേ മ്യൂട്ടേഷൻ സംഭവിച്ചാൽ കുറേ അധികം തന്നെ ഒരു മറ്റെന്താ പറയുക, വൈറസുകൾ വരാറുണ്ട്. ഇന്ത്യയിൽ നിന്നല്ല, ഇന്ത്യേനെ പുറത്തും എല്ലാം വരാറുണ്ട്. പക്ഷേ ഇന്ത്യയിൽ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഡെൽറ്റ എന്ന് പറയുന്ന ഒരു വകഭേഗം വന്നിട്ടുണ്ട്, മ്യൂട്ടേഷൻ സംഭവിച്ച ഒരു വൈറസ് വന്നിട്ടുണ്ട്. അതായത് B.1.617.2 എന്നാണ് ആ ഒരു വൈറസിൻ്റെ ജനകമായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു വൈറസ് അതിരൂക്ഷമായൊരു വൈറസാണ്. പെട്ടെന്ന് തന്നെ എല്ലാവിടെയും പടർന്നു പിടിക്കും, മരണസംഖ്യ കൂട്ടും, ഇതൊക്കെ ഉള്ളൊരു ഒരു മ്യൂട്ടേഷനാണ് സംഭവിച്ചിരിക്കുന്നത് കൊറോണയുടെ. അതും ഇന്ത്യയിൽ തന്നെയാണ് ആ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഏപ്രിൽ ആദ്യ ആഴ്ചകളിൽ ഒരു ഇതിൻ്റെ ഒരു വകഭേദം, ഇതിൻ്റെ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഡെൽറ്റ പ്ലസ് എന്ന് പറയണ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതായത് B.1.617.2.1 എന്നാണ് അതിനെ ജനകമായി പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു വകഭേദം, അതായത് ഈ ഒരു വകഭേദം മറ്റേ April 7 വരെ 6 പേർക്കാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് എവിടെയെന്നോ എത്ര പേർക്ക് ഇനി ഈ 6 പേരല്ലാണ്ട് എത്ര പേർക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ടോന്നോ ഒന്നും നമുക്കിപ്പോൾ നിലവിലുള്ള കാര്യത്തിലൊന്നും ആരും പറയപ്പെടുന്നില്ല. എവിടെയാണ് ഈ ഒരു സംഭവം വന്നിരിക്കുന്നത്, എവിടെയാണിത് ഉത്ഭവിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ഈ ഒരു സംഭവം വന്നിരിക്കുന്നതെന്നും ഇപ്പോൾ ആർക്കും അതിനുള്ള മറുപടി തരാൻ ആർക്കും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു മ്യൂട്ടേഷൻ, അതായത് ഈ ഒരു മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ അതിരൂക്ഷമായൊരു മ്യൂട്ടേഷനാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും അതിതീവ്രമായ പകരുന്നത്, അതായത് കൊറോണ പകരുന്ന ഒരു വൈറസാണ് ഈ പറയുന്ന ഡെൽറ്റ പ്ലസ് എന്ന് പറയണ മ്യൂട്ടേഷൻ. ഈ ഒരു വൈറസ്, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയണ വെച്ചാൽ iPhone 11, 11 Pro, 12, 12 Pro Max, അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫോണിൽ തന്നെ കുറേ വേരിയൻറ്റുകൾ ഇറങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ കൊറോണയുടെ കുറേ വേരിയൻ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ പറയപ്പെടുന്നത്. കാരണം അങ്ങനെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഡെൽറ്റ വന്നു, ഇപ്പോൾ ഡെൽറ്റ പ്ലസ് വന്നു, ഇനി ഡെൽറ്റ പ്രോ വരും, ഇനി പ്രോ മാക്സ് വരും. അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ കളിയാക്കിയ രീതിയിൽ വേണമെങ്കിൽ നമുക്കിതിന് സംസാരിക്കാൻ പറ്റും. പക്ഷേ ഇത് അതിരൂക്ഷമായൊരു സംഭവമായിട്ടാണ് പറയപ്പെടുന്നത്. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം ബാധിക്കപ്പെടുന്നത് വേറൊന്നുമല്ല, മരണസംഖ്യ കൂടും. ഒഫ്കോഴ്സ് മരണസംഖ്യ കൂടണമെങ്കിൽ ഇതിൻ്റെ ബാധകം, അതായത് ഈ ഒരു പെർസെൻറ്റേജ് പോസിറ്റീവ് ആൾക്കാരും കൂടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ മരണസംഖ്യ കൂടും. ഇതാണിപ്പോൾ നിലവിലെ സ്ഥിതിഗതികൾ വെച്ചിട്ട് ഇതിപ്പോഴാണ് ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് നമ്മൾ ഇത്രയും കൂടെ പേടിക്കാൻ, അതായത് ഇത്രയും കൂടെ അവർ പേടിക്കാൻ പറയുന്ന കാര്യം വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ എല്ലാവരും വാക്സിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മോണോക്ലോറിൻ ആൻറ്റിബോഡി മിശ്രിതം ഈ ഒരു രൂപത്തിൽ, ഈ ഒരു ഇതാണ് നമ്മൾ എല്ലാവർക്കും വാക്സിൻ കൊടുത്തു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി ഈ ഒരു, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ വകഭേദം ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന വകഭേദം ഏറ്റ ആൾക്കാർക്ക് ഈ വാക്സിൻ കൊടുത്താലും ഫലപ്രദമാകില്ല എന്നാണ് ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയും രൂക്ഷമായ ഒരു വൈറസാണ്, മ്യൂട്ടേഷൻ സംഭവിച്ച വൈറസാണ് ഡെൽറ്റ പ്ലസ് എന്നാണ്. കാരണം മരണസംഖ്യ കൂടും, ഈ പറയുന്ന നമ്മൾ വാക്സിൻ ഇപ്പോൾ എടുക്കുന്ന വാക്സിനൊന്നും ഒരു അർത്ഥവും ഇല്ലാണ്ടാകുന്ന ഒരു സംഭവത്തിലൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും പറഞ്ഞു നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. കാരണം ഈ വീഡിയോയിൽ ഞാൻ ഈ ഒരു ന്യൂസ് അറിഞ്ഞത് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ്. ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞു വരുന്നത് ഇപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് ആയിട്ടേ ഉണ്ടാവുള്ളൂ. കാരണം ഇപ്പോഴാണ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസ് അറിഞ്ഞതും ഞാൻ ഈ ഒരു ഒറ്റൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് തന്നെ ഞാനൊരു വീഡിയോ ചെയ്ത്, കാരണം ലെങ്ത് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെ ചെയ്ത്. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. കാരണം ഇതൊന്നും ഇപ്പോൾ ആരും അധികം അറിഞ്ഞു വരാനുള്ള ചാൻസ് ഇല്ല.
ഞാൻ തന്നെ അറിഞ്ഞത് ഇപ്പോഴാണ്. അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവരും ജാഗ്രതയെ തുടരണം. കാരണം ഇനി അടുത്ത് തേർഡ് വേവ് വരുന്നുണ്ട്. തേർഡ് വേവ് വരുന്നതിൻ്റെ സൂചനയൊക്കെയാണ് ഈ പറയുന്ന മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടിരുന്നത്. ആ മ്യൂട്ടേഷനിൽ ഇത്ര അധികം രൂക്ഷമായ വൈറസുകൾ സംഭവിച്ചു വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി തേർഡ് വേവ് വരുന്നത് കുട്ടികൾക്കൊക്കെയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെയധികം തന്നെ മോശമായുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ പോവാണ്. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക. സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. പുറത്തൊന്നും പോവാതിരിക്കുക. അത്യാവശ്യ സാധനങ്ങൾക്ക് അത്യാവശ്യ സാധനം വാങ്ങാനോ ഇല്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തേക്ക് പോവുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻഫർമേഷനായി തോന്നിക്കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ടു ക്രേസിമല്ലു. എന്നാലേ ഞാൻ ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുള്ളൂ.